Activity 7. The wind went to call the clouds for help. കാറ്റ് സഹായത്തിനായി മേഘങ്ങളെ വിളിക്കാൻ പോയി. What did he say to the clouds? അപ്പോൾ കാറ്റ് എന്തായിരിക്കും മേഘങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവുക? What was the clouds' reply? അപ്പോൾ മേഘങ്ങളുടെ മറുപടി എന്തായിരിക്കും? Write the conversation between the wind and the cloud. കാറ്റിൻ്റെയും മേഘത്തിൻ്റെയും സംഭാഷണം എന്തായിരിക്കുമെന്ന് നമുക്ക് എഴുതണം. And for writing the conversation, here few dialogues are already given. അപ്പോൾ അത് എഴുതാൻ വേണ്ടിയിട്ട് കുറച്ച് സംഭാഷണങ്ങൾ അവർ നേരത്തെ തന്നിട്ടുണ്ട്. കുറച്ച് ഡയലോഗ് തന്നിട്ടുണ്ട്. യു ഹാവ് ടു ഫിൽ rest of the dialogues. Okay, appa baaki ulladana ningal fill cheyendathu. And here, what is the wind saying? Oh friends, please come with me. Kootukari, dayavayi ende oppam varanam ennaanu kaattu meghangalodu paranjathu. And what is cloud's reply? Cloud endaanu marubadi parayunnathu? Where do you want me to come? Where do you want me to come? ഞാൻ എങ്ങോട്ടാണ് വരേണ്ടത്? എങ്ങോട്ട് വരാനാ നീ പറയുന്നത്? അപ്പോൾ എന്തായിരിക്കും വിൻഡ് മറുപടി പറഞ്ഞിട്ടുണ്ടാവുക? എവിടേക്കാണ് വരണ്ടേ? ടു ദ ഫോറസ്റ്റ്. സോ ദ വിൻഡ് റിപ്ലൈഡ് ടു ദി ഫോറസ്റ്റ്. അത് നമുക്കിവിടെ തന്നിട്ടുണ്ട് അല്ലേ? And the next dialogue is also given. അപ്പൊ വിൻഡിന് മറുപടിയായിട്ട് മേഘം എന്താണ് പറഞ്ഞത്? അത് നമ്മുടെ ടെക്സ്റ്റില് തന്നിട്ടുണ്ട്. What happened there? അവിടെ എന്താണ് സംഭവിച്ചത്? മേഘം ചോദിച്ചു. What happened there? അവിടെ എന്താണ് സംഭവിച്ചത്? And what will be the wind's reply? കാറ്റിൻ്റെ മറുപടി എന്തായിരിക്കും? He will explain about the fire. അവിടുത്തെ കാട്ടുതീയെ പറ്റിയിട്ട് പറയും അല്ലേ? So, the forest is in fire എന്നാണ് ആദ്യം പറഞ്ഞത്. കാട്ടിൽ തീ വന്നിരിക്കുന്നു. Our neem tree and little sparrows are in danger. നമ്മുടെ നീം ട്രീയും കുഞ്ഞുക്കുരുവികളും അപകടത്തിലാണ്. ഇതാണ് കാറ്റ് പറഞ്ഞത്. എന്താ പറഞ്ഞേ? ദ ഫോറസ്റ്റ് ഇസ് ഇൻ ഫയർ. അവർ നീം ട്രീ ആൻഡ് ലിറ്റിൽ സ്പാരോസ് ആർ ഇൻ ഡേഞ്ചർ. ആൻഡ് വാട്ട് വിൽ ബി ദ ക്ലൗഡ്സ് റിപ്ലൈ? അപ്പോൾ എന്തായിരിക്കും ക്ലൗഡ് മറുപടി പറഞ്ഞിട്ടുണ്ടാവുക? സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? സോ ഓക്കെ, ഐ വിൽ ഹെൽപ്പ് യു എന്നാണ് ക്ലൗഡ് പറഞ്ഞത്. സമ്മതിച്ചു അല്ലേ? ഓക്കെ, ഞാൻ സഹായിക്കാം. താങ്ക് യു ഡിയർ എന്ന് നന്ദി പറഞ്ഞു ക്ലൗഡ്സിനോട്. സോ ദിസ് ഇസ് എ കൺവേഴ്സേഷൻ.